അഴിമതിയില്ലാതാക്കി സിവിൽ സർവീസ് മേഖലയെ കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ സർവീസിന്റെ മുഖം രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ പഴയ പഴയശീലം മാറ്റണമെന്നും മുഖ്യമന്ത്രി വികസനം നടപ്പിലാക്കാനായി കുടിയിറക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിക്കണമെന്ന് വ്യവസായമന്ത്രി എ സി മൊയ്തീൻ മാർക്കറ്റ് വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കേരളത്തിലെ കള്ളിജെത്ത് വ്യവസായം ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായങ്ങൾ നശിക്കാൻ കാരണ മുതലാളിത്ത സമ്പദ്ഘടനയുടെ വളർച്ച മൂലമാണെന്ന് സി എൻ ജയദേവൻ എം പി പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ദുരിതങ്ങളേറിയെന്നും സി എൻ നമസ്കാരം ഗ്രാമവാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഇല്ലാതാക്കി സിവിൽ സർവീസ് മേഖല കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള മോഡൽ ശക്തിപ്പെടുത്തി കാലാനുസൃതമായി കേരളത്തിന്റെ മുഖഛായ മാറ്റിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിൽ കൊടകരയിൽ നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സിവിൽ സർവീസ് മേഖല പുതിയ മുഖത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ മാറിയിട്ടില്ല ചിലർ പഴയ ശീലങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ഇത്തരക്കാർ വേഗം തന്നെ പുതിയ ശീലത്തിലേക്ക് എത്തുന്നതാണ് നന്നാവുക എന്ന് മുഖ്യമന്ത്രി താക്കീത് നൽകി വേണ്ടത്ര ഐ എ എസ് കാര് സംസ്ഥാനത്തില്ല പലരും ഡെപ്യൂട്ടേഷനിലാണ് ഇതുമൂലം ഐ എ എസ്സുകാരുടെയും ഭരണതന്ത്രം വേണ്ടത്ര ഉപയോഗപ്പെടുത്താനാവുന്നില്ല ഈ പോരായ്മ പരിഹരിക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിക്കും സാധാരണക്കാർ ഓഫീസുകളിലെത്തുമ്പോൾ അവരെ അനാവശ്യമായി നടത്തിക്കുന്ന പ്രവണത ചില ഉദ്യോഗസ്ഥർക്കുണ്ട് തങ്ങൾ കൈപ്പറ്റുന്ന ശമ്പളത്തിൽ സാധാരണക്കാരുടെ വിഹിതമുണ്ടെന്ന കാര്യം ഈ ഉദ്യോഗസ്ഥർ ഓർക്കണം വരൾച്ച പ്രതിരോധിക്കാൻ സർക്കാരുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു സർക്കാർ സ്ഥാപനങ്ങൾ ജനസൗഹൃദ ഓഫീസുകളായി പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടി തഹസിൽദാർ പി എസ് മധുസൂദനന് സിവിൽ സ്റ്റേഷന്റെ താക്കോൽ കൈമാറി ബി ഡി ദേവസ്വീ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ കളക്ടർ ഡോക്ടർ എ കൌശികൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി കെ അനന്തകൃഷ്ണൻ ആർ ഡി ഒ പി വി മോൻസി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ഡിക്സൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സുധ പഞ്ചായത്ത് അംഗം ബി വി ജസ്റ്റിൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ഷൈൻ സി പി സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം വി കെ സുനിൽകുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എ സുരേഷ് എന്നിവർ സംസാരിച്ചു വികസനം നടപ്പിലാക്കാനായി കുടിയിറക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കണമെന്ന് വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു കുന്നംകുളം നഗരസഭയുടെ വനിതാ ഹോസ്റ്റലിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി വികസന പ്രവർത്തനം നടത്തുന്നതിന് ആരും എതിര് നിൽക്കുന്നില്ല സർക്കാർ നൽകുന്ന പൊന്നും വിലയ്ക്കൊന്നും ഭൂമി നൽകാൻ ആരും തയ്യാറാകില്ല മാർക്കറ്റ് വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നഗരസഭ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള പന്ത്രണ്ടര സെന്റ് സ്ഥലത്ത് അയ്യായിരം ചതുരസ്റ്റഡി വിസ്തീർണത്തിലാണ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തീകരിക്കും നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു നഗരസഭ വൈസ് ചെയർമാൻ പി എം സുരേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീതാശശി സി പി ഏരിയ സെക്രട്ടറി ടി കെ വാസു എന്നിവർ സംസാരിച്ചു കുന്നംകുളം നഗരത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായിട്ടും നഗരസഭ കോട്ടേഴ്സിന് സമീപത്തെ കിണർ വൃത്തിയാക്കാത്തതിൽ അധികൃതർക്ക് മന്ത്രിയുടെ വിമർശനം നഗരസഭ പുതിയതായി നിർമ്മിക്കുന്ന വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടന ശേഷം കിണർ പരിശോധിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി എ സി മൊയ്തീൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റ് വിശകലനവുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ചയിൽ മാധ്യമപ്രവർത്തകരാണ് ഇക്കാര്യം മന്ത്രിയെ അറിയിച്ചത് വെള്ളം സമൃദ്ധിയായി ലഭിക്കുന്ന കിണറായിട്ടും അധികൃതർ കിണർ വൃത്തിയാക്കാൻ താൽപര്യം കാണിക്കാത്തതിനെ മന്ത്രി വിമർശിച്ചു ഉടൻ തന്നെ കിണർ വൃത്തിയാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നഗരസഭാ അധികൃതരോട് മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായം ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായങ്ങൾ നശിക്കാൻ കാരണം മുതലാളിത്ത സമ്പദ്ഘടനയുടെ വളർച്ച മൂലമാണെന്ന് സി എൻ ജയദേവൻ എം പി ചെത്തു തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ സമുന്നത പങ്കുവഹിച്ച നേതാവായിരുന്ന സി എൻ എൻ സി ശങ്കറിന്റെ പതിനാറാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും താന്യത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പരമ്പരാഗതമായി നിലനിന്ന് പോരുന്നവയെ തകർത്തുകൊണ്ടാണ് മുതലാളിത്ത ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ സ്ഥാനം പിടിച്ചത് ഇതുമൂലം പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ക്ലേശങ്ങൾ ഇന്നും അനുഭവിക്കുകയാണെന്നും സി പറഞ്ഞു പി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേഷ്കുമാർ കെ എം ജയദേവൻ സി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു താന്യം തെക്ക് വടക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പാവറട്ടി മരുതിയൂരിൽ കുടുംബനാഥന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി മോഷണം മരുതിയൂർ ആസാദ് റോഡിൽ താമസിക്കുന്ന മരുതോ വീട്ടിൽ കുട്ടപ്പന്റെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ ആക്രമണവും മോഷണവും നടന്നത് വീടിന്റെ ഉറപ്പില്ലാത്ത വാതിൽ തുറന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ ശബ്ദം കേട്ടുടർന്ന കുട്ടപ്പന്റെ തലയ്ക്കടിക്കുകയായിരുന്നു ഇതിനിടെ കൂട്ടത്തിലൊരാൾ മകൾ വിനീതയുടെ താലിമാല പൊട്ടിച്ചു പിടിവലിയിൽ മാലയുടെ ഒരു കഷണം മോഷ്ടാക്കളുടെ കയ്യിൽ അകപ്പെട്ടു വീട്ടിൽ നിന്ന് നിലവിളിയും ബഹളവും ഉയർന്നതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു ഒപ്പം പിന്തുടരാൻ ശ്രമിച്ച മകനെ മോഷ്ടാക്കൾ വാൾ വീശി ഭീഷണിപ്പെടുത്തിയതായും ത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഒരു മഴു കുട്ടപ്പന്റെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തലയിൽ മുറിവേറ്റ കുട്ടപ്പൻ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു വിരലടയാള വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി ളവള്ളി പഞ്ചായത്തിലെ മുടങ്ങിക്കിടക്കുന്ന ജലനിധി പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ ജലസ്രോതസ്സുകൾ സന്ദർശിച്ചു മുല്ലശ്ശേരി കുമ്പുള്ളി പാലത്തിന് സമീപം കെ കനാലിൽ നിർമ്മിച്ച കിണറായിരുന്നു ജലനിധി പദ്ധതിയുടെ ജലസ്രോതസ് ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം താൽക്കാലിക തടയണ നിർമ്മിക്കാൻ വൈകിയതോടെ കനാലിലും ജലസ്രോതസ്സായ കിണറിലും ഉപ്പുവെള്ളം കയറി പഞ്ചായത്തിന്റെ സ്വപ്നപദ്ധതിയായ ജലനിധി വഴി കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാതെയുമായി ഏനമാവ് ഫേസ് കനാലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ചെമ്മീൻ ചാൽവഴി മുല്ലശ്ശേരി കെ എൽ ഡി സി കനാൽ ിൽ വെള്ളം എത്തിച്ചു ഉപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുള്ള ശ്രമമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ എളവള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് കളക്ടർക്ക് സമർപ്പിക്കും എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് യു കെ ലതിക വൈസ് പ്രസിഡന്റ് ടി സി മോഹനൻ പഞ്ചായത്തംഗം സി എഫ് രാജൻ തുടങ്ങിയവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സഹസ്രകലശ ചടങ്ങിന്റെ ഭാഗമായി തത്വഹോമവും അഭിഷേകവും തിങ്കളാഴ്ച നടക്കും ചൊവ്വാഴ്ചയാണ് അതിപ്രധാനമായ സഹസ്രകലശാഭിഷേകം തിങ്കളാഴ്ച രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷമാണ് തത്വ ഹോമം നടക്കുക തുടർന്ന് ഉച്ചപൂജയ്ക്ക് മുൻപ് തത്വകലശാഭിഷേകം ഗുരുവായൂരപ്പിന് അഭിഷേകം ചെയ്യും പുലർച്ചെ മുതൽ നടക്കുന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും ശേഷമാണ് തത്വ ഹോമവും തത്വകലശാഭിഷേകവും നടക്കുന്നത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്രപുരസരം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വെള്ളിക്കുംഭങ്ങളിലും ഇരുപത്തിയാറ് സ്വർണകുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറയ്ക്കും സഹസ്രകലശ ചടങ്ങുകളുടെ പ്രധാന ചടങ്ങായ സഹസ്ര കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും ചൊവ്വാഴ്ച നടക്കും കയപ്പമംഗലം മൌലാന കലാം അസാദ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദി പ്രസിഡന്റ് പി എസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ന്യൂനപക്ഷ വിഭാഗം ചെയർമാൻ കെ കെ കൊച്ചുമുഹമ്മദ് മുഖ്യാതിഥിയായി കെ എഫ് ഡൊമിനിക് ടി എം നാസർ സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസന വിദ്യാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് സ്കൂളിൽ നടന്ന ക്യാമ്പ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജി വിഷ്ണു അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു കണിമംഗലം സി എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയകുമാർ തിരുനിലത്തിൽ മുൻ മുൻകൗൺസിലർ പി എ വർഗീസ് ബെന്നി മാത്യു സ്കൂൾ മാനേജർ മേഴ്സിപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു ആൻഡോ കല്ലേരി അവതരിപ്പിച്ച് സോളോ പെർഫോമൻസ് നടന്നു കൂടുതൽ കൂടുതൽ ഇടവേള സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി ബൈപ്പാസിന് ഇരുപത് കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ അനിൽ അഖര എംഎൽഎയുടെ നേതൃത്വത്തിൽ ബൈപ്പാസ് റോഡിനായുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചു കൌൺസിലർമാരായ കെ അജിത്കുമാർ സിന്ധു സുബ്രഹ്മണ്യൻ ബുഷറ റഷീദ് തുടങ്ങിയവർ എംഎൽഎയോടൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ചു പവറട്ടി വെൺമേനാട് സി പി എം നേതാവിൻ്റെ കാറിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം പവറട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറിയുമായ എൻ കെ കമലിന്റെ കാറാണ് സാമൂഹിക വിരുദ്ധർ തകർത്തത് സമീപത്തു നിന്ന് ഒരു വെട്ടുകത്തിയും കണ്ടെത്തിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് പാവറട്ടി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി മുരളി പെരുന്നല്ലി എം എൽ എ വീട് സന്ദർശിച്ചു കുറ്റവാളികളെ പിടികൂടുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകണമെന്ന് എം എൽ ആവശ്യപ്പെട്ടു കൺസ്യൂമർ ഫെഡ് പൂത്തുരുത്തിയിൽ മദ്യശാല തുറക്കുന്നതിനെതിരെ ആക്ഷൻ കൌൺസിൽ സമരസമിതിയുടെ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പൂത്തുരുത്തി സെന്റ് പിയൂസ് പള്ളി ഇടവകാംഗങ്ങൾ പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗം പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൌൺസിൽ ചെയർമാൻ എൻ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കൌൺസിലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രകടനം നടത്തി അജിത് കുമാർ ജിജു കുര്യൻ എന്നിവർ സംസാരിച്ചു അതിരൂപത ദർശന സമൂഹത്തിന്റെ ഒൻപതാമത് കൺവെൻഷൻ അമ്മാടം സെന്റ് സെന്റന്റണീസ് പള്ളിയിൽ നടത്തി മോൺസിൽ മാണിപുതിയടം ഉദ്ഘാടനം ചെയ്തു ഫാദർ ഷാജൻ തേർമഠം ആത്മീയ പ്രഭാഷണം നടത്തി പൊതുസമ്മേളനം തൃശൂർ സഹായ മെത്രാൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ ജോസ് തെക്കേക്കര അധ്യക്ഷനായിരുന്നു അമ്മാടം പള്ളി സെന്റണീസ് വികാരി ഫാദർ ആന്റണി ആലൂക്ക ജോയ് വള്ളിക്കുന്നത് പി കെ അഗസ്റ്റി തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് നാമജപത്തിന്റെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ വിഗ്രഹവും ശ്രീമദ് നാരായണീയവും എഴുന്നള്ളച്ചു സമ്പൂർണ്ണ നാരായണീയ പാരായണവും ആധ്യാത്മിക സമ്മേളനവും ഉണ്ടായിരുന്നു മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജഡ്ജി പി എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുറൂരമ ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ശിവപത്മം പുരസ്കാരം ഡോക്ടർ പി കെ വാര്യർക്ക് വേണ്ടി കോട്ടയ്ക്കൽ ആയുർവേദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മാധവ വാര്യർ ഏറ്റുവാങ്ങി ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിലിന്റെ ധനസഹായത്തോടെ വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനം വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്നു എഴുത്തുകാരനും സെഷൻസ് ജഡ്ജിയുമായ എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി സി ആർ ദാസ് പി ശങ്കരനാരായണൻ ഡോക്ടർ ജെ ശ്രീകൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പഴയ എരംകുളം ക്ഷേത്രക്കുളം അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു ഏകദേശം ഒന്നര ഏക്കർ വിസ്തൃതിയിലുള്ള എരംകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നവീകരിച്ചത് പ്രകൃതിയുടെ വരദാനമായ ഇത്തരം കുളങ്ങളെ നവീകരിച്ച് ശുദ്ധജല പദ്ധതികൾ നടപ്പിലാക്കിയാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു അവര് പോലും കാര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും കൂടി പഞ്ചായത്തുള്ള ജനങ്ങൾ വരെ അവഗണിച്ചൊരു കുളമാണ് അതേമാതിമാര് കുളം ഇത് കെട്ടിപ്പൊടുത്ത് നല്ല ഭംഗിയായി കൊണ്ടുവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശുദ്ധജല പദ്ധതി ഇതിൽ ഉൾപ്പെടുത്തി സുനിൽകുമാർ പറഞ്ഞാൽ ശുദ്ധ പദ്ധതി ഉൾപ്പെടുത്തി കുറച്ച് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഗവൺമെൻറ്റോ കാശും മുറക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വരെ കഴിയും കുന്നുങ്ങളുളം തെക്കേപ്പുറത്ത് ബീവറേജ് ഷോപ്പ് മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരസമിതി നിവേദനം കൈമാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയാണ് തെക്കേപ്പുറം ബീവറേജ് മാറ്റിസ്ഥാപിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളായി മേഖലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ട്യൂസി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കനോലി കനാലിൻ്റെ കോട്ടപ്പുറം മുതൽ ശ്രീനാരായണപുരം ഗോതുരുത്ത് വരെയുള്ള ഭാഗം പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കി കനാലിനെ മലിനമാക്കുകയും പരിസ്ഥിതിക്ക് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു മുപ്പതോളം വള്ളങ്ങളിലായി നിരവധി പേർ പ്ലാസ്റ്റിക് വിമുക്ത കനോലി കനാൽ യജ്ഞത്തിൽ പങ്കാളികളായി ഒഴുവത്ത് കടവിൽ നിന്ന് ആരംഭിച്ച ശുചീകരണം സി എം ജേതവൻ എം പി ഉദ്ഘാടനം ചെയ്തു സമാപന ചടങ്ങ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ ഐടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി മലയോരത്തെ വിസ്തൃതമായ കോടാലി പാടശേഖരത്ത് മുണ്ടകൻ കൊയ്ത്ത് തുടങ്ങി കഴിഞ്ഞ കുറച്ചുകാലമായി ഉപയോഗിച്ചു വന്നിരുന്ന ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്തന പകരം ഇത്തവണ കാഞ്ചന രമണിക തുടങ്ങിയ വിത്തനങ്ങളാണ് മുണ്ടകൻ വിളയിറക്കാൻ ഇവിടത്തെ മിക്ക കർഷകരും ഉപയോഗിച്ചത് ഏതാനും ചില കർഷകർ ജ്യോതി തന്നെ വിതച്ചു മൂന്ന് വിത്തനങ്ങളും നല്ല വിളവാണ് കർഷകർക്ക് സമ്മാനിച്ചത് നെൽച്ചെടികളിൽ കതിരുവന്ന് തുടങ്ങിയതു മുതൽ കൊയ്ത്തിന് പാകമാകുന്നതുവരെയുള്ള സമയത്ത് വേനൽമഴ പെയ്യാതിരുന്നതും കാര്യമായ കീടബാധ ഇല്ലാതിരുന്നതുമാണ് മികച്ച വിളവ് കിട്ടാൻ സഹായകരമായതെന്ന് കർഷകർ പറഞ്ഞു പാടശേഖരത്തിന്റെ പകുതിയോളം ഭാഗത്ത് മാത്രമേ ഇതുവരെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ളൂ ശനിയാഴ്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വേനൽമഴ കർഷകരിൽ ആശങ്ക നിറയ്ക്കുന്നുണ്ട് അരിവില കൂടിയ സാഹചര്യത്തിൽ കിലോഗ്രാമിന് രൂപ വില നൽകാമെന്ന വാഗ്ദാനവുമായി നെല്ല് സംഭരണ ഏജൻസികൾ എത്തുന്നുണ്ടെങ്കിലും ഇരുപത് രൂപ വിലയ്ക്കാണ് ഇവർ നെല്ല് വാങ്ങുന്നത് കഴിഞ്ഞ വിരിപ്പ് സീസണിൽ കിലോഗ്രാമിന് പതിനേഴ് രൂപ നിരക്കിലാണ് ഇവിടെ നെല്ല് വില്പന നടത്തിയത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് വയോജന സംഗമം കിഴക്കേക്കോടാലി സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ഷീബ വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കുട്ടൻ പുളിക്കലാൻ അധ്യക്ഷത വഹിച്ചു ടി ഡി ശ്രീധരൻ പുലരിചന്ദ്രൻ കെ ആർ ഔസേബ് എന്നിവർ സംസാരിച്ചു വെള്ളിക്കുളങ്ങര എ രഘുനാഥൻ ക്ലാസ് നയിച്ചു സാമ്പത്തിക വർഷാവസാനമായതോടെ എങ്ങനെയും പണം ചെലവഴിക്കാൻ വിവിധ വകുപ്പുകളിൽ മത്സരം ബിരിയാണിയും സദ്യയും പരിപാടികളുമായി മാർച്ചിൽ മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം യാതൊന്നും അനുവദിക്കാതെ പരിപാടികളില്ലാതെയും കഴിഞ്ഞുകൂടിയവർ ഇപ്പോൾ സമൃദ്ധിയിലാണ് ആഭ്യന്തര വകുപ്പിൽ ജനമൈത്രിയുടെ പരിപാടികൾ ജനുവരി വരെ ഏറെക്കുറെ നിശ്ചലമായിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ ഫണ്ട് വന്നതോടെ കോഴി ബിരിയാണിയുമായി നിരന്തരം പരിശീലന പരിപാടികളാണ് ഡ്രൈവർമാർക്കും വിദ്യാർത്ഥികൾക്കും കുട്ടി പോലീസുകാർക്കും ജനമൈത്രി സമിതി അംഗങ്ങൾക്കും മുതിർന്ന പൗരമാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെന്നുവേണ്ട എല്ലാ വിഭാഗക്കാർക്കും മത്സരിച്ച് പരിശീലന നൽകലും ഭക്ഷണം കൊടുക്കലുമായിരുന്നു പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളെ കിട്ടാനും പോലീസ് പാടുപെടേണ്ടി വന്നു വർഷാവസാനം ഇത്തരത്തിൽ ഫണ്ട് ചിലവഴിക്കാൻ വേണ്ടി മാത്രം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോട് പോലീസ് സേനയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട് ഒരു വർഷം കൊണ്ട് പദ്ധതി തയ്യാറാക്കി എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതിന് പകരമായാണ് ഒരു മാസം കൊണ്ട് ആഘോഷിച്ചു തീർക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിലും ഈ പരീക്ഷാ സമയത്ത് അധ്യാപകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് പഞ്ചായത്തുകളിൽ വയോജനങ്ങൾക്കായി ആഘോഷവും ബിരിയാണി നിലകലുമായി പണം ചെലവഴിക്കുകയാണ് ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രയാസം നേരിട്ട് സാധാരണക്കാർ ദുരിതമനുഭവിക്കുമ്പോൾ മറുഭാഗത്തെ എങ്ങനെയും പണം ചെലവഴിക്കാനുള്ള മത്സരമാണ് ടി ന്യൂസ് തൃശൂർ അയ്യന്തോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ജീവകാരുണ്യ പ്രവർത്തകനായ സി പി സാലിഹിന്റെയും നേതൃത്വത്തിൽ മനക്കുടി നടുമുറിയിൽ പൊതുകിണർ നിർമ്മിച്ചു നൽകി സി പി മുഹമ്മദ് ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് കിണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് അയ്യന്തോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹമീദ് മനക്കുടി വാർഡ് മെമ്പർ സിന്ധു സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കല്ലൂർ ഭരതമല ശ്രീ ഭരതൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവം ആഘോഷിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അഞ്ച് ഗജവീരന്മാരെ അണിനിരത്തി ശിവിലി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ കാവടിയാട്ടവും ദേശപൂരങ്ങളുടെ വരവും നടന്നു കൂട്ടി ശേഷം തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് നടരാജ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു ആദി നാട്ടറിവ് കലാസംഘത്തിന്റെ തെയ്യത്തിന്റെ അകമ്പടിയോടെ നാടൻപാട്ട് അരങ്ങേറി ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ കൊടുങ്ങല്ലൂർ കാർണിവൽ സിനിമാസിൽ നടക്കുന്ന നാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നഗരമധ്യത്തിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിൽ ചിത്രങ്ങൾ ഒരുക്കി നീലയും വെള്ളയും നിറങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ കെ ആർ സുനിലിന്റെ നേതൃത്വത്തിൽ അഞ്ച് കലാകാരന്മാർ ചേർന്നാണ് നഗരത്തിൽ ചിത്രവിസ്മയം തീർത്തത് ചെറുവാൾ ജനത എൽ പി സ്കൂൾ വാർഷികവും അധ്യാപക ദിനവും യാത്രയപ്പും മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ മനോഹരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കെ ഭാനുമതിയെ ചടങ്ങിൽ ആദരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അംബിക സഹദേവൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു എഇ എം ഗോപിനാഥൻ ഉപഹാര സമർപ്പണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ റോസലി ഇറപ്പായി അഞ്ചു ചന്ദ്രൻ ബി പി ഒ കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു എം ഐ എം ടിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ഗൗരി ബാബുവിനെ ചടങ്ങിൽ അനുമോദിച്ചു പഴയന്നൂർ പൊറ്റ ജെറത്തിലെ ആണ്ടുനേർച്ചിയും ഇരുപത്തിയെട്ടാമത് സുലാത്ത് വാർഷികവും നടന്നു ഏലംകുളം അബ്ദുൽ ലത്തീഫ് ദാമരി അൽ ഹൈദമി മുഖ്യപ്രഭാഷണം നടത്തി പൊറ്റ മൂസ് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം അബ്ബാസ് പതാക ഉയർത്തി തുടർന്ന് മതസംഗമം പ്രഭാഷണം അന്നദാനം എന്നിവ നടന്നു ദുവാ സമ്മേളനവും പാണക്കാട് സയ്ദ് നസീർ അബ്ദുൾ ഹൈ ശിഹാബ്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അസഹിഷ്ണുതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ ആംബലൂരിൽ ദേശാഭിമാന സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ശശി പ്രകാശ് ആംബലൂർ അധ്യക്ഷനായിരുന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എ പി അഹമ്മദ് ജില്ലാ പ്രസിഡന്റ് സി വി പൌലൂസ് വനിതാ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ലില്ലി തോമസ് എന്നിവർ സംസാരിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടറി കെ എം ചന്ദ്രൻ എ ഐ ടിയുസി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജയന്തി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ले കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മേത്തല കട്ടക്കച്ചുവട്ടിൽ സ്വകാര്യ മൊബൈൽ ഫോൺ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് തട്ടാമുട്ടി പാലത്തിന് സമീപം ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് നേരത്തെ കമ്പനി പിൻവാങ്ങിയിരുന്നു എന്നാൽ വീണ്ടും പോലീസ് കവലിൽ ടവർ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നതായുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കെ കൈസാബ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കെ എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ എം കെ സകീർ അഡ്വക്കേറ്റ് സി പി രമേശൻ എന്നിവർ സംസാരിച്ചു മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജീർണിച്ച് നശിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയത് മലയോര ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നു എഴുപത് ലക്ഷം രൂപയാണ് ഇതിനായി ബജറ്റിൽ വകൊളിച്ചിരിക്കുന്നത് ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന നാല് ക്വാർട്ടേഴ്സുകളാണ് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം വളപ്പിലുള്ളത് ഒരു വ്യാഴവട്ടക്കാലം മുൻപ് വരെ ഡോക്ടർമാർ അടക്കമുള്ള ആശുപത്രി ജീവനക്കാർ കുടുംബസമേതം താമസിച്ചിരുന്ന കാർട്ടേഴ്സുകളാണ് ഇപ്പോൾ ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത് രണ്ട് ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് ഡോക്ടർമാർ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചിരുന്നതിനാൽ പാതിരാത്രിയിൽ പോലും രോഗികൾക്ക് ചികിത്സ ലഭിച്ചിരുന്നു നേരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ഈ ആതുരാലയത്തെ ഏതാനും വർഷം മുൻപ് സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിരുന്നു ഇതോടെ വലിയ കെട്ടിടവും കൂടുതൽ ഡോക്ടർമാരും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നേരത്തെ ലഭിച്ചിരുന്ന ചികിത്സാ സൌകര്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രഭൂകര സെന്റ് ജോൺസ് ഫൊറോനാ പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൌജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു തൃശൂർ നെഹ്റു നഗർ ലയൻസ് ക്ലബിൻ്റെയും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ഫോറോന വികാരി ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് റിൻസെന്റ് വണവാളൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എം ശ്രീലത തൊമാച്ചൻ വെള്ളാനിക്കാരൻ ഡോക്ടർ എ ഡി പോൾസൻ എന്നിവർ സംസാരിച്ചു മായന്നൂർ ശ്രീ മൂലമണ്ണൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രത്തിൽ വിവിധ പൂജകൾ നടന്നു പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപയജ്ഞം ചൊവ്വാഴ്ച സമൂഹ ലക്ഷദ്വീപ സമർപ്പണം എന്നിവ നടക്കും പണി പൂർത്തിയായി ഒരു വർഷത്തിലേറെയായിട്ടും ആർക്കും പ്രയോജനമില്ലാതെ അടഞ്ഞു കിടക്കുന്ന കടമ്പോട് സാംസ്കാരിക നിലയത്തിന് ശാപമോക്ഷമാകുന്നു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സാംസ്കാരിക നിലയം പണികഴിപ്പിച്ചത് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കടമ്പോട് ആനന്ദ കലാസമിതിയുടെ സ്ഥലം ഏറ്റെടുത്താണ് സാംസ്കാരിക നിലയത്തിനായി രണ്ട് നില കെട്ടിടം നിർമ്മിച്ചത് മുഗൾ നിലയിൽ സാംസ്കാരിക നിലയവും താഴെ വയോജനങ്ങൾക്കായി പകൽവീടുമാണ് കെട്ടിടത്തിൽ ആരംഭിക്കുന്നത് ആവശ്യമായ രേഖകൾ കൈമാറി കിട്ടാത്തതാണ് സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം വൈകാൻ കാരണം നിലയത്തിന്റെ ഉദ്ഘാടനം വൈകാതെ നടക്കുമെന്ന് പഞ്ചായത്ത് അംഗം പി എസ് അംബുജാക്ഷൻ അറിയിച്ചു കടങ്ങോട് പഞ്ചായത്തിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നൽകേണ്ട ധനസഹായം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നില്ലെന്ന് പരാതി പണി പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഫണ്ട് ലഭിക്കാൻ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിൽ ദിവസങ്ങളായി കയറിയിറങ്ങുന്നു പലിശയ്ക്കടുത്തും കടം വാങ്ങിയും വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ജനറൽ എസ് സി വിഭാഗത്തിലെ നൂറോളം ഗുണഭോക്താക്കളാണ് അധികൃതരുടെ അനാസ്ഥയിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ പണം നൽകൂവെന്നാണ് അധികൃതർ ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത് എന്നാൽ പണി പൂർത്തീകരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചെക്കോ പണമോ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഗുണഭോക്താക്കൾ പറയുന്നു ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരായ വിധവകളും നിർധനരും പരസഹായത്തിന് ആരുമില്ലാത്തവരുമാണ് ഫണ്ട് ലഭിക്കുന്നതിനായി പഞ്ചായത്തിൽ വി ഇ ഒയെ സമീപിക്കുന്നവരോട് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നതായും ആരോപണമുണ്ട് സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാകാതെ പോകുന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി സർക്കിൾ പരിധിയിലെ സ്റ്റുഡന്റ് പോലീസ് സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും സർട്ടിഫിക്കറ്റ് വിതരണവും വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും ഉണ്ടായി വിവിധ സ്കൂളുകളിലെ തൊണ്ണൂറ് കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു ഇതിൽ ഇരുപത്തിരണ്ട് പേർ പെൺകുട്ടികളാണ് വടക്കാഞ്ചേരി സി ഐ ടി എസ് സിനോജ് സല്യൂട്ട് സ്വീകരിച്ചു പൊതുസമ്മേളനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു ടി എസ് സിനോജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മേരി തോമസ് ബീന ജോൺസൺ എം കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു കശുവണ്ടിക്ക് മികച്ച വില ലഭിക്കുന്നത് മലയോരത്തെ കശുമാവ് കർഷകരിൽ ആഹ്ലാദം പകരുന്നു കിലോഗ്രാമിന് നൂറ്റി രൂപയോളമാണ് ഇപ്പോൾ കശുവണ്ടിക്ക് ലഭിക്കുന്നത് അതേസമയം തേയിലക്കുതുകുകളുടെ ശല്യം വ്യാപകമായത് കശുവണ്ടി ഉൽപാദനം കുറയാൻ കാരണമാകുമോ എന്ന ആശങ്ക കർഷകരെ അലട്ടുന്നുണ്ട് മഴക്കാർ നിറഞ്ഞ അന്തരീക്ഷം മാവുകളിലെ പൂങ്കുലകൾ കരിഞ്ഞുണങ്ങാനും കീടശല്യം വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട് ഇക്കുറി ഫെബ്രുവരി പകുതിയോടെ കശുവണ്ടി വിളവെടുപ്പ് തുടങ്ങിയിരുന്നു വേനൽ മഴ പെയ്താൽ കശുവണ്ടിക്ക് വില കുറയുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന മഴ പെയ്താൽ കശുവണ്ടിയുടെ നിറം മങ്ങി ഗുണനിലവാരം കുറയും വിളവെടുപ്പ് സജീവമായതോടെ കഴിഞ്ഞ രണ്ട് ദിവസമായി വില കുറയുന്ന സൂചനയുമുണ്ട് വേനൽ മഴ ഇനിയും ലഭിച്ചാൽ കശുവണ്ടിയുടെ വിലയിടിയും ഒരു കാലത്ത് ടൺ കണക്കിന് കശുവണ്ടി ഉൽപാദിപ്പിച്ചിരുന്ന മലയോരത്തെ കശുമാവ് തോട്ടങ്ങൾ റബ്ബർ കൃഷിക്ക് വഴിമാറിയതോടെ കശുമാവ് കൃഷി ഗണ്യമായി കുറഞ്ഞു കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം വി സി ബിനോജ് അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സച്ചിദാനന്ദൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി എം ലൈല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഫീന അസീസ് പി ടി എ പ്രസിഡന്റ് കെ എ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു രൂക്ഷമാകുന്ന ജലക്ഷാമത്തിന് ആശ്വാസമേകാൻ പൊതു വൃത്തിയാക്കി മങ്ങാട് എച്ച് ക്ലബ്ബ് അംഗങ്ങൾ മാതൃകയാകുന്നു എരുമപ്പെട്ടി പഞ്ചായത്തിന് കീഴിലുള്ള മങ്ങാട് മിനി സ്റ്റേഡിയത്തിലെ കിണറാണ് കുടിവെള്ളത്തിനായി എച്ച് എം സി ശുചീകരിച്ചത് ഉപയോഗിക്കാത്തതിനാൽ മണ്ണ് മൂടിയും ചെടികൾ വളർന്നും വെള്ളമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കിണർ ഇതിനു പുറമെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി തകർത്ത പാറകൾ കഷ്ണങ്ങളായി കിണറിൽ കിടക്കുകയാണ് കിണറിലെ മണ്ണും കല്ലുകളും നീക്കം ചെയ്ത് പരിസരവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് ക്ലബ്ബ് അംഗങ്ങൾ വടക്കേക്കാട് പഞ്ചായത്തിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങളായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് വടക്കേക്കാട് പഞ്ചായത്ത് ആറാം വാർഡ് ജനകീയ വികസന സമിതി റീത്ത് സമർപ്പിച്ചു ആറാം വാർഡ് ജനകീയ വികസന സമിതി അംഗം പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു കെ പി ജിതേഷ് കുമാർ അധ്യക്ഷനായിരുന്നു പി കെ സത്യൻ എം വി മനോജ് സുജിത് ഹുസൈൻ എന്നിവർ സംസാരിച്ചു ആശുപത്രി മുറ്റത്ത് വർഷങ്ങളായി തണലേകി നിൽക്കുന്ന മൂന്ന് മാവും ഒരു നെല്ലിയുമാണ് ഉടനെ ലേലം ചെയ്തു വിൽക്കാൻ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ചികിത്സ തേടിയെത്തുന്നവർക്ക് ഇരിപ്പിടമൊരുക്കാൻ വേണ്ടിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ താലൂക്ക് സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി കെ അപ്പുകൂട്ടൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടി എ ശങ്കർ പി കെ സായി ടി വി സേവ്യർ എന്നിവർ സംസാരിച്ചു പുത്തൻപീഴിക സെന്റന്റണീസ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാദർ ടോം ഉഴുനാലിന്റെ മോചനത്തിനുവേണ്ടി കേന്ദ്രത്തിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഉപ്പ് ശേഖരണം നടത്തി പള്ളിയങ്കണത്തിൽ നടന്ന ഉപ്പ് സമാഹരണത്തിന്റെ ഉദ്ഘാടനം യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിക്സൺ മാളോക്കാരൻ എ വി അലക്സ് മിനി ആൻറ്റോ എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട രൂപതാ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി അരിപ്പാലത്ത് വനിതകൾ കേശദാനം നടത്തി കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണത്തോടനുബന്ധിച്ച് ക്യാൻസർ രോഗികൾക്ക് മുന്നൂറിലധികം വനിതകൾ മുടി ദാനം ചെയ്തു സാമൂഹിക പ്രവർത്തക മിലി ജിജോ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നാസയിലെ ശാസ്ത്രജ്ഞയായ അരിപ്പാലം സ്വദേശി ഗോൾഡ ലൂയിസ് ചക്കാലിക്കലിനെ ആദരിച്ചു കെ സി വൈ എം രൂപത വൈസ് ചെയർപേഴ്സൺ ഡെനി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ബെന്നി കരിമാലിക്കൽ ഫാദർ ലിജു മഞ്ഞപ്രാക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു വടക്കേക്കാട് ഡിവൈഎഫ്ഐ മണ്ഡലം കമ്മിറ്റിയുടെയും കൌക്കാനപ്പെട്ടി നിരുത കലാ സാംസ്കാരിക പ്രവർത്തകരുടെയും ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തി കഴിഞ്ഞ ദിവസം കപ്ലിയങ്ങാട് ഭരണി ഉത്സവത്തിന് ശേഷം ഉപേക്ഷിച്ച മാലിന്യങ്ങളാണ് വൃത്തിയാക്കിയത് ബിജു പള്ളിക്കര ആസിഫ് ഷാ ശരത് എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച് പണം നൽകാതെ രക്ഷപ്പെട്ട സംഘം അപകടത്തിൽപ്പെട്ട് പോലീസിന്റെ പിടിയിലായി തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുമുള്ള ഏഴംഗ സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് ഇരിങ്ങാലക്കുടയിൽ പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള പെട്രോൾ പമ്പിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ഇന്ധനം നിറച്ച സംഘം പണം നൽകാതെ രക്ഷപ്പെടുകയായിരുന്നു പെട്രോൾ പമ്പ് ജീവനക്കാർ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിച്ചു ഇതേസമയം പമ്പ് ജീവനക്കാരെ കവിളിപ്പിച്ച് രക്ഷപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം ടയർ പൊട്ടി മതിലിലടിച്ച് അപകടത്തിൽപ്പെട്ടു അപകട വിവരം കാർ യാത്രക്കാർ തന്നെ അറിയിച്ചതിനെ തുടർന്ന് എത്തിയ ഇരിങ്ങാലക്കുട പോലീസ് കാർ ഉൾപ്പെടെ സംഘത്തെ കസ്റ്റഡിയിലെടുത്തു പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ ഏകണ്ടിയൂർ ആയിരം കണ്ണി ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ഭക്തി സ്ഥാന്ദ്രമായി ക്ഷേത്രം വക അൽത്തറയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പ് നടത്തി മറ്റു പൂരങ്ങൾക്ക് സ്വീകരണം നൽകിയതിന് പിന്നാലെ മുപ്പത്തിമൂന്ന് ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു ക്ഷേത്രം ട്രസ്റ്റ് വക തിരുവമ്പാടി ചന്ദ്രശ്രീഖരൻ ഭഗവതിയുടെ തിടംപയറ്റി ചെറുശേരി കുട്ടന്മാരാർ മേളം എഴുന്നള്ളിപ്പിന് നാദപ്രപഞ്ചം തീർത്തു ദീപാരാധനയ്ക്ക് ശേഷം തെയ്യം കാബടി വരവ് എന്നിവയും ഉണ്ടായിരുന്നു തുടർന്ന് പറ്റ് കേളി കൊമ്പ് എന്നിവയും തായംപകയും അരങ്ങേറി ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രം ഉത്സവത്തിന് ആയിരങ്ങളെത്തി താന്ത്രിക കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി മേൽശാന്തി എം കെ ശിവാനന്ദൻ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു നന്ദികര സർക്കാർ വിദ്യാലയത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള രാത്രികാല പരിശീലനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് ആവേശമുണർത്തി സമചിത്തത വിടാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു പ്രധാന അധ്യാപകൻ കെ രാജൻ പി ടി പ്രസിഡന്റ് എം ആർ ഭാസ്കരൻ അധ്യാപകരായ കെ ഉഷാദേവി ടി സി ടെസി എന്നിവരും സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികൾക്ക് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പരിശീലനം പറപ്പൂർ മേഖലയിലെ കോൾ കർഷകർ ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികന് സ്വീകരണം നൽകി പറപ്പൂർ സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ആയിരത്തി എണ്ണൂറ് ഏക്കർ നെൽകൃഷി വെള്ളമില്ലാതെ ഉണക്കു ഭീഷണി നേരിട്ട സമയത്ത് കോൾപ്പടവിൽ നേരിട്ടെത്തുകയും ചിമ്മിനി ഡാമിൽ നിന്ന് നെൽകൃഷിക്ക് വെള്ളം എത്തിച്ച് ഭൂരിഭാഗം കൃഷിയും സംരക്ഷിക്കുന്നതിന് കളക്ടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു പറപ്പൂർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി ഒ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു പി ശങ്കരൻകുട്ടി നായർ വി കെ രഘുനാഥൻ സി എ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു അച്ഛന്റെ മർദ്ദനം സഹിക്കാനാവാതെ മകൾ വീട് വീടുവിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി മടായിക്കോണത്ത് അങ്കാരത്തെ വീട്ടിൽ ബൈജു ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന പരാതിയുമായി മൂത്ത മകൾ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു നിരന്തരം മകളെ മർദ്ദിച്ചിരുന്ന ഇയാൾക്കെതിരെ രണ്ടായിരത്തി പതിനാലിൽ പോലീസിൽ പരാതിപ്പെടുകയും മാറി താമസിച്ചു വരികയുമായിരുന്നു പോലീസുകാർ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈജുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നാട്ടിക എ കെ ജി കോളനിയിൽ സി പി എം പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ നിർദ്ധന കുടുംബത്തിന്റെ വീട്ടിൽ വെളിച്ചവുമെത്തി കിഴക്കേപ്പാട്ട് പ്രദീപിന്റെ വീടാണ് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ചത് കർഷക തൊഴിലാളി യൂണിയൻ നിർമ്മാണ തൊഴിലാളി യൂണിയൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായാണ് പ്രദീപിന്റെ വീട് വൈദ്യുതീകരിച്ചു കൊടുത്തത് വീട് വൈദ്യുതീകരിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ നിർവഹിച്ചു വാർഡംഗം വി എം സതീശൻ അധ്യക്ഷനായിരുന്നു ജനുവരി ഇരുപത്തിമൂന്നിന് രാത്രി ഒൻപതരയോടെയാണ് പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ പ്രദീപിന്റെ ഓലക്കുടിൽ തകർന്നു വീണത് പവർട്ടി ഏനമാവ് റെഗുലേറ്ററിന് സമീപം തെക്കേ കോഞ്ചിറ പാടശേഖരത്തോട് ചേർന്നുള്ള ലെവൽ കനാലിൻ്റെ ബണ്ടിൽ ചോറപ്പുലുകൾക്കും കുറ്റിച്ചെടികൾക്കും തീ പിടിച്ചു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞാണ് തീ പടർന്നു പിടിച്ചത് കൊൾപ്പടവിലെ കൊയ്ത്തു കഴിഞ്ഞതിനാൽ മറ്റ് നാശനഷ്ടങ്ങളില്ല പുകയും തീയും ഉയർന്നതോടെ റെഗുലേറ്റർ റോഡിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയെത്തിയാണ് തീ അണച്ചത് അവണിശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലുള്ള ഇരണ്ടക്കുളം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി രണ്ടാഴ്ചയെ തുടരുന്ന പ്രവൃത്തി ആദ്യഘട്ടം ഗീതാഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ പ്രദീപിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് അഴിമതിയില്ലാതാക്കിയ സിവിൽ സർവീസ് മേഖല കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ സർവീസിന്റെ മുഖം രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ പഴയ ശീലം മാറ്റണമെന്നും മുഖ്യമന്ത്രി വികസനം നടപ്പാക്കാനായി കുടിയിറക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിക്കണമെന്ന് വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ മാർക്കറ്റ് വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കേരളത്തിലെ കള്ളിജത്ത് വ്യവസായം ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായങ്ങൾ നശിക്കാൻ കാരണം മുതലാളിത്ത സമ്പദ്ഘടനയുടെ വളർച്ച മൂലമാണെന്ന് സി എൻ ജേതവൻ എം പി പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ദുരിതങ്ങൾ ഏറിയെന്നും സി എൻ ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് കൂടുതൽ ഗ്രാമവാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കുക നമസ്കാരം